हेलो डियर फ्रेंड्स वेलकम बैक एल्लावर्क्कुम मत्तोरु वीडियोयिलेक्क स्वागतम इन अगेन और रेसीपी वीडियो तन्नेयाण ओरु स्नाक्किन्टे रेसीपी ഇന്നത്തെ സ്നാക്ക് മാക്സിമം സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം ഇതിലേക്ക് ഇതാ ആദ്യം നമ്മൾ പൊട്ടേറ്റോ ബോയിൽ ചെയ്തെടുക്കുകയാണ് അതിനുവേണ്ടി മൂന്ന് പൊട്ടേറ്റോ തൊലി കളഞ്ഞ് ഒരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഇതെല്ലാം ചേർത്ത് നമ്മൾ നല്ലപോലെ ബോയിൽ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് നമുക്കൊരു ടു ടു ത്രീ വിസിൽസ് വരെ ബോയിൽ ചെയ്യാം ടൈമിൽ നമുക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ലാർജ് പീസസ് ആയിട്ടും ഫ്രൈ ചെയ്തെടുക്കുക എന്തായാലും നമ്മളിത് പീസാക്കി എടുക്കും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കാണ് വളരെ ഈസിയാണ് നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് പിച്ചെടുക്കണം വേണമെങ്കിൽ ഇതിലും ചെറിയ പീസാക്കി പിച്ചിടാം ഇത് നമുക്കിനിയൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതാ നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള പൊട്ടേറ്റോ ബോയിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫോക്ക് വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഫോക്ക് വെച്ച് നമ്മൾ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് ചപ്പാത്തി മാവ് പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം ഇതാ പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കോൺഫ്ലോർ ആണ് ഇതാണ് നമുക്ക് ഈ സ്നാക്ക് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടര ടേബിൾ സ്പൂൺ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത് അടുത്തത് നമ്മൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എല്ലാം പൊട്ടേറ്റോയിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുവേണ്ടി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ യൂസ് ചെയ്യാം നിങ്ങളുടെ പൊട്ടറ്റോ ഡ്രൈ ആണെങ്കിൽ മാത്രം അല്ല എന്നുണ്ടെങ്കിൽ വെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ ഒന്ന് ഓയിൽ യൂസ് ചെയ്ത് ഗ്രീസ് ചെയ്താൽ മതി നമ്മുടെ പൊട്ടേറ്റോ ഇവിടെ ഡ്രൈ ആയതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ഇതിവിടെ കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒട്ടും ലൂസാവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പൊട്ടേറ്റോ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ചെറിയ പോർഷൻ എടുത്ത് സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാനിത് ആ ചെറിയൊരു ബോൾ എടുത്ത് കയ്യിലേക്ക് പരത്തിയെടുക്കുകയാണ് അധികം തിക്നെസ് ഒന്നും ഇല്ലാതെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കയ്യിൽ വെച്ച് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫില്ലിംഗ് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്കിനി നമ്മൾ നേരത്തെ പിച്ച് വെച്ചിട്ടുള്ള ചിക്കന് കെച്ചപ്പിലേക്ക് ഡിപ്പ് ചെയ്ത് ഈ പൊട്ടേറ്റോയുടെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് കെച്ചപ്പിന് പകരം മയോണൈസും യൂസ് ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞത് ഫില്ലിംഗ് വളരെ സിമ്പിളാണ് സ്നാക്കും വളരെ സിമ്പിളാക്കിയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതുപോലെ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കിയെടുക്കാം ഉന്നക്കായുടെ ഷേപ്പിലാക്കാം റൗണ്ടിലാക്കാം ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കി ഫോക്ക് യൂസ് ചെയ്ത് ഇതിന് സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ വളരെ സിമ്പിളാക്കി ഒരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഷേപ്പാക്കി എടുക്കാം എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ല ചൂടുള്ള എണ്ണയിൽ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇത് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ബോയിൽ ചെയ്ത പൊട്ടേറ്റോ ആണ് അപ്പോൾ ഇതൊരു ഗോൾഡൻ യെല്ലോ കളറാവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം രണ്ട് സൈഡും ഒരേപോലെ ഗോൾഡൻ യെല്ലോ കളറാവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം ഇതാ ഇതിപ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ കളറായി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ വെച്ചിട്ടുള്ള ഫില്ലിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ചിക്കനും മയോണൈസൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഈ റെസിപ്പി ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ